കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരെന്താണെന്നോ? പൊങ്ങച്ചം നന്നല്ല. തടാകക്കരയിൽ ഒരു കുറ്റിക്കാടുണ്ടായിരുന്നു. അതിൽ അതിസുന്ദരനായ ഒരു മയിൽ താമസിച്ചിരുന്നു. മയിൽ എന്നും തടാകക്കരയിൽ ചെല്ലും. എന്നിട്ട് തൻ്റെ പീലികൾ വിടർത്തി നിൽക്കും. തെളിഞ്ഞ വെള്ളത്തിൽ പ്രതിഫലിച്ചു കാണുന്ന തൻ്റെ രൂപം നോക്കി അവൻ അഭിമാനിക്കും. എല്ലാവരും തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ആരാധനയോടെ സംസാരിക്കണമെന്ന് മയിലിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ആരെ കണ്ടാലും മയിൽ തൻ്റെ പീലി വിടർത്തിക്കാട്ടി താൻ അവരെക്കാൾ മികച്ചവനാണെന്ന് വരുത്തി തീർക്കും. ഒരിക്കൽ തടാകക്കരയിൽ പുതിയൊരു അതിഥി വന്നു. ഒരു വെള്ളക്കൊറ്റിയായിരുന്നു അത്. കൊക്കിനെ കണ്ടപ്പോൾ മയിലിന് അതിനെയും തൻ്റെ ആരാധകനാക്കി മാറ്റുവാൻ മോഹമുണ്ടായി. മീൻ പിടിക്കുകയായിരുന്ന കൊക്കിനെ മയിൽ ചെന്ന് പരിചയപ്പെട്ടു. സുഹൃത്തെ, ഞാൻ മയിൽ. നമുക്ക് നല്ല സുഹൃത്തുക്കളായി ഇവിടെ കഴിയാം. ഞാൻ കൊക്ക്. താങ്കളുടെ സന്മനസ്സിനു നന്ദി. കൊക്കിന് പുതിയൊരു സുഹൃത്തിനെ കിട്ടിയതിൽ സന്തോഷമുണ്ടായി. പക്ഷേ പരിചയപ്പെടലിനെ തുടർന്നുള്ള സംഭാഷണത്തിൽ മയിൽ കൊക്കിനെ കളിയാക്കാനാണ് ആരംഭിച്ചത്. നിങ്ങളുടെ തൂവലുകൾക്ക് വെറും വെളുത്ത നിറം മാത്രമാണല്ലോ ഉള്ളത്. എൻ്റെ തൂവലുകൾ പോലെ അത് തീരെ മനോഹരമല്ല, കഷ്ടം തന്നെ, മയിൽ പറഞ്ഞു. കൊക്കിന് മയിലിൻ്റെ സ്വഭാവം പിടികിട്ടി. കൊക്ക് പറഞ്ഞു, എനിക്ക് എൻ്റെ തൂവലുകളും ചിറകുകളും കൊണ്ട് ഇഷ്ടം പോലെ എവിടേക്ക് വേണമെങ്കിലും പറക്കാം. പക്ഷേ നിങ്ങൾക്ക് അതിന് കഴിയില്ല. സ്വന്തം ചിറകുകൾ കൊണ്ട് യഥേഷ്ടം പറക്കാനാവില്ലെങ്കിൽ അതിന് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും ഉപയോഗശൂന്യമാണ്. കൊറ്റിയുടെ മറുപടി കേട്ട് മയിൽ ലജ്ജിച്ചുപോയി. അതിനുശേഷം മയിൽ ആരോടും അഹങ്കാരം കാട്ടിയിട്ടില്ല. ഗുണപാഠം: പൊങ്ങച്ചം നന്നല്ല. കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരെന്താണെന്നോ? മുയലിൻ്റെ ബുദ്ധി. ഒരു കാട്ടിൽ അതിക്രൂരനായ ഒരു സിംഹമുണ്ടായിരുന്നു. ആ സിംഹത്തിനെ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും പേടിയായിരുന്നു. അത് കണ്ണിൽ കാണുന്ന മൃഗങ്ങളെ മുഴുവൻ കൊന്നു തിന്നുന്ന സ്വഭാവക്കാരനായിരുന്നു. ഭയം കാരണം മൃഗങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാതെയായി. ഒടുവിൽ മൃഗങ്ങൾ കാട്ടിൽ ഒരു യോഗം ചേർന്നു. ഒരുവൻ പറഞ്ഞു, നമ്മൾ ഭയന്നാണ് ജീവിക്കുന്നത്, അത് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണണം. കുറുക്കൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ദിവസവും ഓരോ മൃഗം വീതം സിംഹത്തിൻ്റെ അരികിൽ ചെല്ലട്ടെ, അപ്പോൾ മറ്റുള്ള മൃഗങ്ങൾക്ക് സ്വസ്ഥമായി കഴിയാമല്ലോ. എല്ലാവർക്കും അത് സമ്മതമായി. യോഗത്തിൻ്റെ തീരുമാനം സിംഹവും അംഗീകരിച്ചു. അതിനുശേഷം എല്ലാ ദിവസവും രാവിലെ ഓരോ മൃഗം വീതം സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് പോകാൻ തുടങ്ങി. സിംഹം അതിനെ കൊന്നു തിന്ന് ഗുഹയിൽ തന്നെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു മുയലിൻ്റെ ഊഴം വന്നു. ആ മുയൽ മഹാകൗശലക്കാരനായിരുന്നു. അവൻ ഉച്ച കഴിഞ്ഞാണ് സിംഹത്തിൻ്റെ ഗുഹയിൽ ചെന്നത്. അവനെ കണ്ട് ദേഷ്യത്തോടെ സിംഹം അലറി. എന്താടാ ഇത്രയും വൈകിയത്? സിംഹം ചോദിച്ചു. എന്നെ വഴിയിൽ മറ്റൊരു സിംഹം തടഞ്ഞു നിർത്തി, മുയൽ പരുങ്ങലോടെ പറഞ്ഞു. ഞാനല്ലാതെ ഈ കാട്ടിൽ വേറൊരു സിംഹമോ? എവിടെ അവൻ? അവനെ ഇന്ന് ഞാൻ കൊല്ലും. സിംഹം മുരണ്ടു. അങ്ങു വന്നാലും ഞാൻ കാട്ടിത്തരാം, മുയൽ പറഞ്ഞു. നടക്ക്, സിംഹം ആജ്ഞാപിച്ചു. മുയൽ സിംഹത്തെ ഒരു പുഴയുടെ അരികിലേക്കാണ് കൊണ്ടുപോയത്.
ഈ പുഴയുടെ ഉള്ളിലാണ് അവൻ താമസിക്കുന്നത്, മുയൽ പറഞ്ഞു. സിംഹം കോപത്തോടെ പുഴയിലേക്ക് എത്തി നോക്കി. അതിലെ വെള്ളത്തിൽ സിംഹം തൻ്റെ മുഖം കണ്ടു. അത് തൻ്റെ ശത്രുവാണെന്ന് സിംഹം കരുതി. അവൻ ഉറക്കെ അലറി. പുഴയിലെ സിംഹവും അതുപോലെ അലറി. ഞാൻ നിന്നെ ഇപ്പോൾ ശരിയാക്കും, അലർച്ചയോടെ സിംഹം പുഴയിലേക്ക് ചാടി. വെള്ളത്തിൽ മുങ്ങി സിംഹം ചത്തു. മൃഗങ്ങൾ മുയലിനെ അഭിനന്ദിച്ചു. പിന്നീടുള്ള കാലം അവർ കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരെന്താണെന്നോ? കാക്കയും പരുന്തും. ഒരു കാട്ടിൽ ഒരു കാക്കയും പരുന്തും താമസിച്ചിരുന്നു. കാക്കയ്ക്ക് പരുന്തിനോട് അസൂയയായിരുന്നു. കാരണം പരുന്തിന് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുമായിരുന്നു. ഒരു ദിവസം കാക്ക തൻ്റെ കൂട്ടിലിരുന്ന് താഴെ കളിച്ചുകൊണ്ടിരിക്കുന്ന മുയലുകളെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പരുന്ത് ശരവേഗത്തിൽ താഴേക്ക് പറന്നു വന്നു. എന്നിട്ട് ഒരു മുയലിനെ പിടിച്ച് വീണ്ടും മുകളിലേക്ക് പറന്നു. ഇത് കണ്ട് കാക്കയ്ക്ക് അസൂയയായി. പരുന്തിനെ പോലെ അനുകരിക്കാൻ അവൻ ആഗ്രഹിച്ചു. അങ്ങനെ കാക്ക കഴിയുന്നത്ര ഉയരത്തിൽ പറന്നു. അവിടെ നിന്ന് അവൻ നിലത്ത് നിൽക്കുന്ന മുയലിലേക്ക് വേഗത്തിൽ പറക്കാൻ തുടങ്ങി. കാക്കയെ കണ്ട മുയൽ തെന്നിമാറി ഓടിപ്പോയി. കാക്കയ്ക്ക് തൻ്റെ വേഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ നിലത്തു വീണ് തൽക്ഷണം മരിച്ചു. ഗുണപാഠം: ചിന്തിക്കാതെയുള്ള അനുകരണം അപകടത്തിൽ ചാടിക്കും. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരെന്താണെന്നോ? കിട്ടാത്ത മുന്തിരി പുളിക്കും. പണ്ടൊരിക്കൽ ഒരു കുറുക്കൻ വിശന്നു വലഞ്ഞു നടക്കുകയായിരുന്നു. നടന്നു നടന്ന് അവനൊരു മുന്തിരിത്തോട്ടത്തിലെത്തി. അവിടെ അതാ പഴുത്തു തൊടുത്ത മുന്തിരിക്കുലകൾ തൂങ്ങിക്കിടക്കുന്നു. ഹായ്! അത് കണ്ട് കുറുക്കൻ്റെ നാവിൽ വെള്ളം മുറി. പക്ഷേ കുറുക്കന്മാർക്ക് മരത്തിൽ കയറാൻ കഴിയില്ലല്ലോ. കുറുക്കൻ സർവശക്തിയുമെടുത്ത് മുന്തിരി പറിക്കാൻ മുകളിലേക്ക് ചാടി. എന്നാൽ പലതവണ ചാടിയിട്ടും കുറുക്കന് അവയൊന്നും തൊടാൻ പോലും കഴിഞ്ഞില്ല. കുറേ തവണ വെറുതെ മുകളിലേക്ക് ഉയർന്നു ചാടി കുറുക്കൻ ക്ഷീണിച്ചു. ഒടുവിൽ നിരാശനായി തിരിച്ചു നടക്കുമ്പോൾ കുറുക്കൻ പറഞ്ഞു, അല്ലെങ്കിലും ഈ മുന്തിരി ആർക്കു വേണം? ഇതിന് എന്തൊരു പുളിയാണ്! ഈ കുറുക്കനെ പോലെയാണ് ചിലർ. തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതെ പോയാൽ പിന്നീട് അവയെ തള്ളിപ്പറയും. കിട്ടാത്ത മുന്തിരി എപ്പോഴും പുളിക്കും, അല്ലേ കൂട്ടുകാരെ? ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.